നമസ്കാരം. സ്പീഡ് ന്യൂസ് ആരംഭിക്കുന്നു. നോക്കാം വാർത്തകൾ അതിവേഗത്തിൽ. കൊൽക്കത്ത ബലാത്സംഗ കൊലപാതകത്തിൽ മമത സർക്കാരിനെതിരെ സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനം. FIR രജിസ്റ്റർ ചെയ്യാൻ വൈകിയതെന്തെന്ന് കോടതി. കൊൽക്കത്ത ബലാത്സംഗ കൊലപാതകത്തിൽ അന്വേഷണത്തിന്റെ തൽസ്ഥിതി റിപ്പോർട്ട് ഹാജരാക്കാൻ CBIക്ക് നിർദ്ദേശം. 15 CBI സംഘത്തിന്റെ ചുമതല സമ്പത് മീണയ്ക്ക്. സർക്കാരിന്റെ ഇച്ഛാശക്തിയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ തെളിഞ്ഞതെന്ന് MP ഗോവിന്ദൻ മാസ്റ്റർ. സ്ത്രീ സമൂഹത്തിന്റെ ഉന്നതിക്ക് വേണ്ടിയാണ് സർക്കാർ പ്രവർത്തിക്കുകയെന്നും ഗോവിന്ദൻ മാസ്റ്റർ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നടപടികളുമായി സർക്കാർ. സിനിമാ നയ രൂപീകരണത്തിന് കൺസൾട്ടൻസി. വിമർശനവുമായി പ്രതിപക്ഷം. സർക്കാരിന്റേത് ചരിത്രപരമായ ഇടപെടലെന്ന് ദീദി ദാമോദരൻ. WCC യോഗം ഉടൻ ചേരുമെന്നും ദീദി ദാമോദരൻ. നിലപാട് വ്യക്തമാക്കാതെ അമ്മയും മറ്റു സിനിമാ സംഘടനകളും. റിപ്പോർട്ട് രഹസ്യമായി സൂക്ഷിക്കണമെന്നാവശ്യപ്പെട്ടത് ഹേമ കമ്മിറ്റി തന്നെയെന്ന് മന്ത്രി സജി ചെറിയാൻ. റിപ്പോർട്ട് നടപ്പിലാക്കാനുള്ള നടപടികൾ സർക്കാർ ആരംഭിച്ചുവെന്നും മന്ത്രി. നിയമ നടപടി ഹേമ കമ്മിറ്റി ശുപാർശ ചെയ്തിട്ടില്ലെന്ന് നിയമമന്ത്രി പി രാജീവ്. നിയമവശങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തു വരികയാണെന്നും മന്ത്രി. റിപ്പോർട്ട് സർക്കാർ പുറത്തുവിട്ടിട്ടില്ലെന്ന പ്രതിപക്ഷവാദം പൊളിയുന്നു. മൊഴി നൽകിയവരുടെ സ്വകാര്യത മാനിക്കണമെന്ന ജസ്റ്റിസ് ഹേമയുടെ കത്ത് പുറത്തുകൊണ്ടുവന്ന് കൈരളി ന്യൂസ്. മുണ്ടക്കൈ ദുരന്തബാധിത പ്രദേശങ്ങളിൽ ഇന്നും തെരച്ചിൽ. ഇനി കണ്ടെത്താനുള്ളത് 119 പേരെ. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായ പ്രവാഹം. ശ്രീനാരായണഗുരുവിന്റെ 170th ജയന്തി ദിനം ഇന്ന്. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആഘോഷ പരിപാടികൾ ഒഴിവാക്കി. ഗുരുദർശനങ്ങൾ കേരളത്തിന്റെ സാമൂഹ്യ ജീവിതത്തെ ഇന്നും പ്രസക്തമെന്ന് മുഖ്യമന്ത്രി. കാർഷിക മുന്നേറ്റത്തിന് സഹായകമായ പോരാട്ടമാണ് KSKTU 23rd സംസ്ഥാന സമ്മേളനത്തിന് കാസർഗോഡ് തുടക്കം. 3 ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് 500-ലധികം പ്രതിനിധികൾ. കോട്ടയം വൈക്കത്ത് ബാർ ജീവനക്കാരും മദ്യപ സംഘവും തമ്മിൽ സംഘർഷം. ഓർഡർ ചെയ്ത ടച്ചിങ്സ് ലഭിക്കാൻ വൈകിയതിനെ ചൊല്ലിയാണ് സംഘർഷം. സംഭവത്തിൽ പരാതിയില്ലാത്തതിനാൽ കേസെടുത്തില്ലെന്ന് പോലീസ്. കോഴിക്കോട് അത്തോളിയിൽ കടുവയെ കണ്ടതായി നാട്ടുകാർ. പോലീസും വനം വകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഫോട്ടോ പരിശോധിച്ചതിൽ കടുവയുടേതാണെന്ന് സംശയിക്കുന്നതായി ഉദ്യോഗസ്ഥർ. കോഴിക്കോട് ആനക്കല്ലുംപാറ കാറപകടത്തിൽ പരുക്കേറ്റ യുവതി മരിച്ചു. കൊടുവള്ളി മുക്കിലങ്ങാടി സ്വദേശിനി ഫാത്തിമയാണ് മരിച്ചത്. അപകടത്തിൽ പരുക്കേറ്റ തറോൾ സ്വദേശി മുഹസിൽ ചികിത്സയിൽ. മുതലപ്പൊഴിയിൽ പൊരുമാത്തുറയിലും പുതുക്കുറിച്ചിയിലുമായി 2 വള്ളങ്ങൾ മറിഞ്ഞു. അപകടത്തിൽപ്പെട്ടവരെ മറൈൻ എൻഫോഴ്സ്മെന്റും കോസ്റ്റൽ പോലീസും രക്ഷപ്പെടുത്തി. രാവിലെ 7 മണിയോടെയായിരുന്നു ആദ്യ അപകടം. 1 മണിക്കൂറിനുള്ളിൽ 2-ാമത്തെ വള്ളവും മറിയുകയായിരുന്നു.
വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ശ്രീനാരായണ ഗുരുജയന്തി ആഘോഷ പരിപാടികൾ ഒഴിവാക്കി. ശിവഗിരിയിൽ വൈകിട്ട് ശാന്തിദീപം തെളിയും. ചെമ്പഴന്തിയിലും പ്രത്യേക ചടങ്ങുകൾ. ഗുരുദർശനങ്ങൾ കേരളത്തിന്റെ സാമൂഹ്യ ജീവിതത്തിൽ ഇന്നും ചലനാത്മകമാക്കുന്നുവെന്ന് മുഖ്യമന്ത്രി. ഇന്ത്യയിലെ ആദ്യത്തെ പാക് ക്രാഫ്റ്റിംഗ് പരിശീലന കേന്ദ്രം കോഴിക്കോട്. കോടഞ്ചേരിയിലെ ഇന്റർനാഷണൽ കയാക്കിംഗ് സെന്ററിലാണ് പരിശീലനം. മലയാള സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പരാതി പരിഹാരത്തിനായി ട്രൈബ്യൂണൽ രൂപീകരിക്കണമെന്ന് ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ ശുപാർശ. സിനിമാ മേഖലയിൽ 30% സ്ത്രീ സംവരണം ഏർപ്പെടുത്തണമെന്നും ശുപാർശ. മലയാള സിനിമാ മേഖലയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്തതിനാൽ നടിമാർ നേരിടുന്നത് വലിയ ബുദ്ധിമുട്ടെന്ന് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട്. ശുചിമുറി സൗകര്യം ഇല്ലാത്തതിനാൽ മൂത്രമൊഴിക്കാതെ മണിക്കൂറുകൾ നിൽക്കേണ്ട അവസ്ഥയെന്ന് നടിമാരുടെ മൊഴി. വയനാട് മേപ്പാടി പഞ്ചായത്തിലെ ദുരിതബാധിതരുടെ ദുരിതാശ്വാസ ധനത്തിൽ നിന്ന് വായ്പാ അടവുകൾ പിടിച്ച ഗ്രാമീൺ ബാങ്കിന്റെ നടപടിക്കെതിരെ പ്രതിഷേധമിരമ്പി. വയനാട് കൽപ്പറ്റയിലെ ഗ്രാമീൺ ബാങ്ക് റീജിയണൽ ഓഫീസിന് മുന്നിലായിരുന്നു DYFIയുടെ യുവജന സംഘടനകളുടെയും സമരം. വയനാടിന് കൈത്താങ്ങാകുന്നതിന് വിവാഹ ചടങ്ങിലെ ഭക്ഷണ വിതരണം ഏറ്റെടുത്ത് DYFI പ്രവർത്തകർ. ആലുവ ശ്രീമൂലനഗരം മേഖലാ കമ്മിറ്റിയിലെ പ്രവർത്തകരാണ് റീബിൽഡ് വയനാടിനായി കാറ്ററിംഗ് ജോലിയിലേർപ്പെട്ടത്. ദുരിതബാധിതർക്ക് വീടൊരുക്കാൻ ബിരിയാണി ചലഞ്ചുമായി DYFI. കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വയനാടിന് കൈത്താങ്ങാവുന്നത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സുമനസ്സുകളുടെ സഹായ പ്രവാഹം. 197,14,00,000 രൂപയാണ് കഴിഞ്ഞ ദിവസം വരെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ ലഭിച്ചത്. സൈഡ് നൽകിയില്ലെന്നാരോപിച്ച് KSRTC ഡ്രൈവർക്ക് നേരെ കാർ ഡ്രൈവറുടെ മർദ്ദനം. കോഴിക്കോട് ഡിപ്പോയിലെ ഡ്രൈവർ പി സുബ്രഹ്മണ്യത്തെയാണ് ക്രൂരമായി മർദ്ദിച്ചത്. വ്യവസായ വകുപ്പ് സംഘടിപ്പിക്കുന്ന റോബോട്ടിക്സ് റൌണ്ട് ടേബിൾ ഏകദിന സമ്മേളനം ഈ മാസം 23 കൊച്ചിയിൽ നടക്കും. നൂതന സാങ്കേതിക വിദ്യയിൽ കേരളത്തെ ആഗോള ഡെസ്റ്റിനേഷനാക്കി മാറ്റാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് സമ്മേളനം സംഘടിപ്പിക്കുന്നത്. KSFE ഗാലക്സി ചിട്ടികളുടെ ശാഖാതല ഓണക്കോടി സമ്മാന വിതരണവും ഖാദി ബോർഡിന്റെ ഓണം ഖാദി മേളയുടെ ഉദ്ഘാടനവും നിർവഹിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തിരുവനന്തപുരത്ത് അയ്യങ്കാളി ഹാളിൽ നടന്ന ചടങ്ങിൽ ധനമന്ത്രി KN ബാലഗോപാൽ അധ്യക്ഷനായി. കേരള മീഡിയ അക്കാദമിയും സ്വരലയും ചേർന്ന് തയ്യാറാക്കിയ യേശുദാസ് ആലപിച്ച വയനാടിനായി ഒന്നിക്കുന്ന സന്ദേശം പ്രകാശനം ചെയ്ത് മുഖ്യമന്ത്രി. മുഖ്യമന്ത്രിയുടെ ചേംബറിൽ നടന്ന ചടങ്ങിൽ മുൻ വിദ്യാഭ്യാസ സാംസ്കാരിക മന്ത്രി MA ബേബി ഓഡിയോ മ്യൂസിക് ആൽബം ഏറ്റുവാങ്ങി. വയനാടിന് കൈത്താങ്ങുമായി പാലക്കാട് കൊടുവായൂർ ഗ്രാമപഞ്ചായത്ത്. ദുരിതാശ്വാസ നിധിയിലേക്ക് 10,00,000 മന്ത്രി MB രാജേഷിന് കൈമാറി.
റോഡിൽ അശ്രദ്ധമായി തിരിച്ച കാറിൽ സ്വകാര്യ ബസ്സിടിച്ച അപകടം. ഏറ്റുമാനൂർ തവളക്കുഴിയിൽ ഇന്നലെ 3 മണിയോടെയായിരുന്നു സംഭവം. സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന് നാട്ടുകാർ. എറണാകുളം ചേരാനല്ലൂർ ഗ്രാമപഞ്ചായത്തിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി DYFI. കുടിവെള്ളക്ഷാമത്തിനും പണി പൂർത്തീകരിക്കാതെ കിടക്കുന്ന പൊതുശ്മശാനത്തിന്റെ പണി ഉടൻ പൂർത്തീകരിക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. CITU അകത്തേത്തറ പഞ്ചായത്ത് കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വയനാടിന് ഒരു കൈത്താങ്ങ്. ചായ കുടിക്കൂ, ഭക്ഷണം കഴിക്കൂ, പണം വയനാടിന് ചലഞ്ച്. ജനപങ്കാളിത്തം കൊണ്ട് വൻ വിജയമായി. CITU സംസ്ഥാന കമ്മിറ്റി മെമ്പർ TK അച്യുതൻ, ജില്ലാ കമ്മിറ്റി മെമ്പർ KK സുരേഷ് കുമാർ, മലമ്പുഴ ഡിവിഷൻ സെക്രട്ടറി ഡി സദാശിവൻ എന്നിവർ നേതൃത്വം നൽകി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ക്യാമ്പസിലെ അനധികൃത കച്ചവടം ഒഴിപ്പിച്ചു. കത്തി ഉൾപ്പെടെയുള്ള ആയുധങ്ങളും പുകയില ഉൽപ്പന്നങ്ങളും കച്ചവടത്തിനെത്തിച്ചതായി ശ്രദ്ധയിൽപ്പെട്ടിരുന്നുവെന്ന് അധികൃതർ. കോട്ടയം കടുത്തുരുത്തി മാംഗോ മെഡോസ് പരിസ്ഥിതി രത്ന പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. കടുത്തുരുത്തി സെന്റ് കുര്യാക്കോസ് പബ്ലിക് സ്കൂൾ വിദ്യാർത്ഥിനി ലയ മരിയ ബിജുവും സഹോദരൻ ആലിൻ ബി പുളിക്കനും അവാർഡുകൾ ഏറ്റുവാങ്ങി. പുഴകളിലെ മാലിന്യം നീക്കിയ പ്രവൃത്തി കണക്കിലെടുത്താണ് പുരസ്കാരം. IRPC മട്ടന്നൂർ സോണൽ കമ്മിറ്റിക്ക് ഹോം കെയർ വാഹനം നൽകി. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം CP പുരുഷോത്തമൻ, CPIM കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതി ടീച്ചർ വാഹനം നാടിന് കൈമാറി. റീബിൽഡ് വയനാടിന് വേണ്ടി 46 ലക്ഷം രൂപ പിരിച്ചെടുത്ത് തലശ്ശേരി ബ്ലോക്ക് കമ്മിറ്റി. വിവിധ ചലഞ്ചുകളിലൂടെയാണ്, DYFI പ്രവർത്തകരുടെ വിഹിതത്തിലൂടെയുമാണ് തുക കണ്ടെത്തിയത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 40,000 രൂപ കൈമാറി തൃശൂർ വരവൂരിലെ കൈരളി ആർട്സ് സ്പോർട്സ് ക്ലബ്. കെ രാധാകൃഷ്ണൻ MP ചെക്ക് ഏറ്റുവാങ്ങി. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 1,10,00,000 കൈമാറി പാലക്കാട് ജില്ലാ പഞ്ചായത്ത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ, ജീവനക്കാർ തുടങ്ങിയവർ ചേർന്ന് മന്ത്രി MB രാജേഷിന് തുക കൈമാറി. വയനാട് ദുരന്തത്തിൽ സഹായഹസ്തവുമായി കോഴിക്കോട് GVHSS കുറ്റിച്ചിറ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി VHSC വിഭാഗം. പുനരധിവാസത്തിന് ഫണ്ട് സമാഹരണം നടത്തുന്നതിനു വേണ്ടി NSS യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഭക്ഷ്യമേള സംഘടിപ്പിച്ചു. മാധ്യമ UDF നുണപ്രചാരണങ്ങൾക്കെതിരെ ബഹുജന പ്രതിരോധം തീർക്കാൻ CPIM വടകര ഏരിയ കമ്മിറ്റി. കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എം ഗിരീഷ് ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട് ആലിൻതറ സ്വദേശിയും കേരള പ്രവാസി സംഘം താമരശ്ശേരി ഏരിയ കമ്മിറ്റി അംഗം അസ്ലം ആലിൻതറയുടെ മകനുമായ മുഹമ്മദ് ഇർഫാൻ പഠനത്തിനിടയിൽ ജോലി ചെയ്ത് ആദ്യമായി കിട്ടിയ തുകയായ 10,000 രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കൈമാറി. തുക കൈമാറുന്നത് അഭിമാനത്തോടെയെന്ന് മുഹമ്മദ് ഇർഫാൻ. തൃശൂരിൽ ലോഡ്ജിൽ വെച്ച് 2 പേരെ ആക്രമിച്ച് 42 ലക്ഷത്തിലധികം രൂപയുടെ സ്വർണവും പണവും തട്ടിയെടുത്ത കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. പരപ്പനങ്ങാടി സ്വദേശി ഇക്ബാലിനെയാണ് തൃശൂർ ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തത്. വയനാടിന് കൈത്താങ്ങായി DYFI തിരുവങ്ങാട് ഈസ്റ്റ് മേഖലാ കമ്മിറ്റി. 4,400 രൂപയാണ് CMDRF കൈമാറിയത്.
കെസിബിസി തൃശൂർ അതിരൂപത മദ്യവിരുദ്ധ സമിതിയും പഴുവിൽ ഫൊറോന മാതൃവേദിയും സംയുക്തമായി വനിതാ സംഗമം സംഘടിപ്പിച്ചു. പഴുവിൽ ഫൊറോന വികാരി ഫാദർ വിൻസെന്റ് ചെറുവത്തൂർ വനിതാ സംഗമം ഉദ്ഘാടനം ചെയ്തു. തൃശൂർ വടക്കേക്കാട് കവുക്കാണപ്പെട്ടി എൽ പി സ്കൂളിലെ പുതുതായി നിർമ്മിച്ച പാചകപ്പുര കെട്ടിടത്തിന്റെ സമർപ്പണം നടന്നു. ഗുരുവായൂർ എം എൽ എ എൻ കെ അക്ബർ ഉദ്ഘാടനം നിർവഹിച്ചു. കർണാടകയിൽ വാർത്താ സമ്മേളനത്തിനിടെ കോൺഗ്രസ് പ്രവർത്തകൻ കുഴഞ്ഞുവീണു മരിച്ചു. കോലാർ ജില്ലയിലെ കുറുബ സംഘത്തിന്റെ പ്രസിഡന്റായ രവീന്ദ്രനാണ് മരിച്ചത്. പ്രസ് ക്ലബ്ബിൽ തത്സമയ വാർത്താ സമ്മേളനത്തിനിടെയാണ് സംഭവം. ആഗോളതലത്തിൽ എംപോക്സ് കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ അതീവ ജാഗ്രതാ നിർദ്ദേശവുമായി ഇന്ത്യ. വിമാനത്താവളങ്ങൾ, തുറമുഖങ്ങൾ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ അതിർത്തികൾ എന്നിവിടങ്ങളിൽ ജാഗ്രതാ മുന്നറിയിപ്പ് നൽകി. ദില്ലിയിൽ കാണാതായ 7 വയസ്സുകാരന്റെ മൃതദേഹം അഴുക്കുചാലിൽ വീടിന് സമീപം കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കുട്ടിയെ കാണാതായത്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുടുംബത്തിന് കൈമാറി. ജമ്മുകശ്മീരിൽ ഭൂചലനം. ബാരാമുള്ള മേഖലയിൽ 4.9 തീവ്രതയിലാണ് ഭൂചലനം അനുഭവപ്പെട്ടത്. നേരിയ ഭൂചലനമാണെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും അധികൃതർ. അടിയന്തരാവസ്ഥക്കാലം മുതൽ ഇന്ത്യക്കാർ ജനസംഖ്യാ നിയന്ത്രണത്തിൽ ശ്രദ്ധിച്ചില്ലെന്ന് ഇൻഫോസിസ് സ്ഥാപകൻ എൻ ആർ നാരായണമൂർത്തി. ജനസംഖ്യാ വർധനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇന്ത്യ അഭിമുഖീകരിക്കുകയാണെന്നും എൻ ആർ നാരായണമൂർത്തി. ബംഗളൂരുവിൽ കീടനാശിനിയുടെ പുക ശ്വസിച്ച് നഴ്സിംഗ് വിദ്യാർത്ഥികൾക്ക് ദേഹാസ്വാസ്ഥ്യം. 19 വിദ്യാർത്ഥികളെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. രാത്രി 9 മണിയോടെ ഹോസ്റ്റലിന്റെ ബേസ്മെന്റിൽ റാറ്റാക്സ് എന്ന കീടനാശിനി തളിച്ചതിന്റെ ഫലമായാണ് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത്. ഷെയർ ട്രേഡിംഗിന്റെ പേരിൽ ഹൈദരാബാദിൽ ഡോക്ടറിൽ നിന്ന് കോടികൾ തട്ടിയെടുത്ത് സൈബർ തട്ടിപ്പുകാർ. 3 മാസം കൊണ്ട് ഡോക്ടർക്ക് നഷ്ടമായത് 8.6 കോടി രൂപ. അമർനാഥ് തീർത്ഥാടനത്തിന് സമാപനം. ജൂൺ 29 ആരംഭിച്ച തീർത്ഥയാത്രയാണ് അവസാനിച്ചത്. 52 ദിവസത്തിനുള്ളിൽ 5 ലക്ഷത്തോളം തീർത്ഥാടകരാണ് ഗുഹാക്ഷേത്രത്തിലെത്തി ദർശനം നടത്തിയത്. കർശന സുരക്ഷാ ക്രമീകരണങ്ങളോടെയായിരുന്നു തീർത്ഥയാത്ര. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം 23 യുക്രൈൻ സന്ദർശിക്കുമെന്ന് സ്ഥിരീകരിച്ച് വിദേശകാര്യ മന്ത്രാലയം. ആഴ്ചകളോളം നീണ്ടുനിന്ന ഊഹാപോഹങ്ങൾക്ക് ശേഷമാണ് സ്ഥിരീകരണം. 30 വർഷത്തിനിടെ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ആദ്യ യുക്രൈൻ സന്ദർശനം കൂടിയാണിത്. തെക്കൻ ഇറ്റലിയിൽ ശക്തമായ കൊടുങ്കാറ്റിനെ തുടർന്ന് കാണാതായ ആഡംബര നൗകയിൽ അമേരിക്ക കുറ്റവിമുക്തനാക്കിയ മൈക്ക് ലിഞ്ച് ഉൾപ്പെട്ടിരുന്നുവെന്ന വിവരം. 22 പേരുമായി സഞ്ചരിച്ചിരുന്ന നൗകയിൽ മൈക്ക് ലിഞ്ചും ഉണ്ടായിരുന്നതായി സിവിൽ പ്രൊട്ടക്ഷൻ ഏജൻസി മേധാവി. നാട്ടിൽ നിന്നും അവധി കഴിഞ്ഞെത്തിയ മലയാളി നഴ്സ് യു കെയിൽ കുഴഞ്ഞു വീണു മരിച്ചു. അലക്സാണ്ട്ര NHS ആശുപത്രിയിലെ നഴ്സായിരുന്ന സോണിയ സാറ ഐപ്പാണ് മരിച്ചത്.
ജർമ്മനിയിൽ സമ്മർ ഫെസ്റ്റിവലിനിടെ ജൈൻ വീലിന് തീപിടിച്ചു. 4 പോലീസ് ഓഫീസർമാർ ഉൾപ്പെടെ 63 പേർക്ക് പരിക്കേറ്റു. ആർക്കും ജീവൻ ഭീഷണിയില്ലെന്ന് പോലീസ്. റഷ്യയുടെ അതിർത്തി കടന്ന് യുക്രൈന്റെ കടന്നുകയറ്റം. സുർജയിലെ റഷ്യൻ ഗ്യാസ് കേന്ദ്രത്തിന് ഭീഷണി. പ്രദേശവാസികളെ ഒഴിപ്പിച്ചു. ഹീത്രൂ വിമാനത്താവളത്തിൽ 100 അതിർത്തി സുരക്ഷാ ജീവനക്കാർ. തൊഴിൽ നിബന്ധനകളിലെ മാറ്റങ്ങൾക്കെതിരെ പണിമുടക്കിനൊരുങ്ങുന്നു. ഈ മാസം 31 മുതൽ 23 ദിവസത്തേക്കാണ് പണിമുടക്കിനൊരുങ്ങുന്നത്. രണ്ടായിരത്തി 2050 പുരുഷന്മാരിൽ അർബുദവും തുടർന്നുള്ള മരണനിരക്കും 93% വർദ്ധിക്കുമെന്ന് പഠനം. അമേരിക്കൻ ക്യാൻസർ സൊസൈറ്റി പ്രസിദ്ധീകരിച്ച പഠനത്തിലാണ് ഞെട്ടിക്കുന്ന കണ്ടെത്തൽ. യുഎസിലെ ടെക്സസ് കൌണ്ടിയിലെ ലെംബസാസിൽ കാറുകൾ കൂട്ടിയിടിച്ച് ഇന്ത്യൻ വംശജരായ ഒരു കുടുംബത്തിലെ 3 ഉൾപ്പെടെ 5 കൊല്ലപ്പെട്ടു. ലിയാൻഡറിൽ നിന്നുള്ള അരവിന്ദ് മണി, ഭാര്യ പ്രദീപ, മകൾ ആൻഡ്രിൽ അരവിന്ദ് എന്നിവരാണ് മരിച്ചത്. നൌഷാദ് നാലകത്തിന്റെ പേരിൽ ഇഖ്ര കെയർ സലാല വർഷം തോറും നൽകി വരുന്ന മാനവികതാ അവാർഡിന് അബു തഹനൂർ MD ഒ അബ്ദുൾ ഗഫൂർ അർഹനായി. സലാലയിലെ സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നൽകി വരുന്ന സേവനത്തിനാണ് പുരസ്കാരം. ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനാഘോഷത്തോടനുബന്ധിച്ച് ഇന്ത്യൻ ഇസ്ലാഹി സെന്ററിൽ ഇസ്ലാഹി സെന്ററിന്റെ നേതൃത്വത്തിൽ ICC കൌൺസിൽ കോൺക്ലേവ് സംഘടിപ്പിച്ചു. റിക്കയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ മതേതര ഇന്ത്യയിലെ മുസ്ലിം സ്വാധീനവും ചരിത്രവും ഭാവിയും എന്ന വിഷയത്തിൽ PV അബ്ദുൾ വഹാബ് പ്രഭാഷണം നടത്തി. ഇപ്പോൾ സംവിധായകൻ പ്ലേസ് സംസാരിക്കുന്നു. തത്സമയത്തിലേക്ക് ഞാനൊരു 38 വർഷമായി സിനിമ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് 86 ഓൺവേർഡ്സ് എനിക്ക് അങ്ങനത്തെ ഒരു അനുഭവങ്ങളിൽ കൂടെ, അല്ലെങ്കിൽ ഓരോരുത്തരുടെ പേഴ്സണൽ ആയിരിക്കും, അല്ലെങ്കിൽ അത്തരം ചില സംസാരങ്ങളോ ഒന്നും എനിക്കങ്ങനെ ഒരു, ഞാൻ ഒന്നിനെ നിഷേധിച്ചിട്ടൊന്നും പറയാറില്ല. എനിക്ക് അങ്ങനെ, അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരങ്ങനെ ചെയ്യുന്നു അല്ലെങ്കിൽ ചെയ്യുന്നില്ല എന്നൊക്കെ, പക്ഷെങ്കിൽ ഒരു തൊഴിലിടം എന്നുള്ള രീതിയിൽ ലഭിക്കേണ്ടതായിട്ട്, പ്രത്യേകിച്ച് ഇപ്പോൾ പക്ഷെ മാറ്റം വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം ഒരു വിധപ്പെട്ട എല്ലാ ആർട്ടിസ്റ്റുകളും കാരവാനും എല്ലാം തന്നെ ഇപ്പം നേരത്തെ നല്ല ചാനലിലൊക്കെ കണ്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ സ്ഥലം, അതൊക്കെ ഇപ്പം എനിക്ക് തോന്നുന്നില്ല ഉള്ളൊരു കാര്യമായിട്ട്, എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. ഞാനതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ എന്നെ സത്യമായിട്ട് കാണുവാണെങ്കിൽ, ഞാൻ പറയുന്ന ഭയങ്കര ഭോഷത്വമായിട്ട് തോന്നുവാണെങ്കിലും, ഞാൻ വേറൊരു ഇതിൽ കൂടി ഇങ്ങനെ പൊക്കോണ്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയായതുകൊണ്ടാണ് സത്യം. അതായത് പത്രം വായിച്ചില്ല എന്നൊക്കെ പറയുന്ന ഒരു ഒരു മോശമായ കാര്യമാണെന്ന് എനിക്കറിയാം. പ്രത്യേകിച്ച് മീഡിയയുടെ അടുത്ത് പറയുക എന്ന് പറയുന്നത് അതുകൊണ്ട് അതിനൊരു സാഹചര്യം ഉണ്ടായില്ല എന്നുള്ളതാണ് അതിന് സത്യം. പിന്നെ ഇതിനെക്കുറിച്ച് അറിയില്ലേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ലെന്ന് തന്നെയാണ് ഉത്തരം. എനിക്കറിയില്ല അതിന്, അതിനെക്കുറിച്ച് പഠിക്കാനായിട്ടുള്ളൊരു സാവകാശ സമയം ഇന്നലെ ഇത് ചെയ്തില്ല. ഇന്നലെ ഒരു മീഡിയ എന്ന് വിളിച്ച് ചോദിക്കുമ്പോഴാണ് എന്ന് വെച്ചാൽ നമ്മൾ വേറെ പല കാര്യങ്ങളുമായിട്ട് ഇൻവോൾവ് ചെയ്തിരിക്കുമ്പോൾ എല്ലാം അറിയണമെന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ മീഡിയയിൽ നിന്ന് തന്നെയാണ് ഞാനിത് റിലീസ് ചെയ്ത് തന്നെ അറിയുന്നത്. നിങ്ങൾക്കറിയാമല്ലോ ഈ സമയത്തൊക്കെയുള്ള വേറെ പല പ്രശ്നങ്ങൾ, വിവാദങ്ങൾ, കാര്യങ്ങളൊക്കെ ഇങ്ങനെ ക്യാരി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എനിക്കിതിലേക്ക് പോകാനായിട്ട് പറ്റിയിട്ടില്ല.
അതിൻ്റെ അപ്പോൾ എല്ലാവരും Thank you so much. If we have any more questions directly related to our league or cricket, we are open. Lincoln, we'll wrap it up.